രഹസ്യമായും പരസ്യമായും. എന്തിനാ പരസ്യമായി എന്ന് പറയാൻ കാരണം കൊടുക്കുന്നത്? സകാത്ത് പരസ്യമായിട്ടാ കൊടുക്കേണ്ടത്, സദഖ രഹസ്യമായിട്ടാ കൊടുക്കേണ്ടത്. ഫർള് നിസ്കാരം പള്ളിയിൽ ജമാഅത്തായി അതിൽ ഉമ്മത്തിന്റെ ഷിആറാണ്, അത് പരസ്യമായി നടക്കണം. സുന്നത്ത് നിസ്കാരം കഴിയുമെങ്കിൽ ഏറ്റവും രഹസ്യമായി നിങ്ങളുടെ വീട്ടിൽ പോയി നിസ്കരിച്ചാലും മതി. സുന്നത്തിന് അതാണ് കൂലി. പള്ളിയിലല്ല സുന്നത്ത് കൂലി കൂടുതലുള്ളത്, ഒരു പക്ഷേ നിങ്ങളുടെ വീടിനുള്ളിലെ രഹസ്യമായൊരു സ്ഥലത്താണ്. മറ്റേത് ഷിആറ, റമദാനിലെ നോമ്പ് പരസ്യമായിട്ടേക്കോട്ടെ, ഇഫ്താറൊക്കെ പരസ്യമായിട്ട് നടത്തിക്കോളൂ, അതിനൊന്നും കുഴപ്പമില്ല. നിങ്ങളുടെ സുന്നത്ത് നോമ്പ് അതാരും അറിയരുത്, നിങ്ങളും പടച്ചവനെ അറിയാൻ പാടുള്ളൂ. എന്നാലും ഒരു സുഖത്തിന് പറഞ്ഞു, ഞാനിപ്പോൾ ഇത്ര കാലമായിട്ട് എല്ലാ തിങ്കളാഴ്ച നോമ്പെടുക്കുന്നുണ്ട്. മതി മോലിയെ, മതി കുട്ടി, മതി സഹോദര, കഴിഞ്ഞു, കൂലി തീർന്ന അവിടെ. ഇനി പട്ടിണി കിടക്കണ്ട, ഇനി എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ജീവിച്ചോ, ബാക്കിയുള്ള കാലം പറഞ്ഞുപോയി. കൽബിന്റെ ഉള്ളുന്നത് വരും, പറയാൻ നാവിലിങ്ങനെ വരും. ഒരു പക്ഷേ നിങ്ങൾ കൂടെയുള്ള ആളുകൾക്കൊരു ഉന്മേഷവും അവർക്കൊരു ഉത്സാഹവും ഉണ്ടാവാൻ അതാണ് നിങ്ങളുടെ നിയ്യത്തെങ്കിൽ മാഷാ അല്ലാഹ്, അല്ലാഹു അഅലമു ബിനിയ്യാതിക്കും, നിങ്ങളുടെ നിയ്യത്തുകളെ അല്ലാഹുവിനെ അറിയുള്ളൂ, അതിന് കുഴപ്പമില്ല. നേരെ മറിച്ച് റിയാഅൻ വസുംഅതൻ, അതാളറിയണം, ആളുകൾ അറിയണം, അങ്ങനെ ഞാനൊരു കുഴപ്പമില്ലാത്ത ആളാണെന്ന് എന്നെ പറ്റി അവരൊക്കെ ഒന്ന് അറിഞ്ഞേക്കട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടാണെങ്കിൽ ഹബാ മൻസൂറ, തീർന്നുപോയി, തീർന്നുപോയി. നമ്മൾ അമൽ ചെയ്യാത്ത കുഴപ്പമല്ല എന്ന്, ചെയ്യുന്നത് പരസ്യപ്പെടുത്തി നശിപ്പിച്ചു കളയാണ്. ഇന്നത്തെ കുഴപ്പം അതാണ്, നശിപ്പിച്ചു കളയാണ്.